ജോലി സാറി. എല്ലാ മാന്യ പ്രേക്ഷകർക്കും അടുത്തുള്ളവരോട് സ്വാഗതം. അപ്പോ നമ്മള് ഇപ്പൊ ജർമ്മനിയിൽ നിന്ന് ഡെൻമാർക്കിലോട്ട് പോവാണ്, അതും കപ്പലിൽ കേട്ടിട്ട്. അപ്പൊ ഞങ്ങൾ എങ്ങനെയാ വരുന്ന വഴി, അങ്ങനത്തെ ഈ കപ്പലിലോട്ട് എങ്ങനെ എത്തി, ടിക്കറ്റ് എടുത്തത് എങ്ങനെയാന്നൊക്കെ കണ്ടിട്ട് വായോ. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള വിശേഷങ്ങളിലേക്ക് ഇറങ്ങാം. നല്ലൊരു സിറ്റിയാണ് കേട്ടോ ഹാംബർഗ്. ശരിക്കും പോർട്ട് സിറ്റി എന്നൊക്കെ, ശരിക്കും ജർമ്മനിയിലത്തെ പോർട്ട് സിറ്റിയാന്ന് തോന്നുന്നത്. ശരിക്കും പോർട്ടൊക്കെ ഉള്ളൊരു നല്ലൊരു സിറ്റി. ഹാംബർഗിൽ ശരിക്കും കാണാനുള്ളതെന്ന് പറഞ്ഞാൽ ഷിപ്സ്, പോർട്ട് ഇതൊക്കെ തന്നെ. കുറെ ഷിപ്സ് ഡെക്ക് ചെയ്തിരിക്കുന്നുണ്ട് അവിടെയൊക്കെ. സിറ്റിയിലെ ട്രാഫിക് ഒക്കെ നോക്കിയേ, പക്ഷെ നല്ല ഫുട്പാത്ത്, ഫുട്പാത്തും പിന്നെ എന്തോ ഒരാളൊക്കെ നടന്നു തന്നെ ഉള്ളു, പക്ഷെ ഉണ്ടാക്കിക്കണം നല്ല രീതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു കുറച്ച് വഞ്ചാ മതി. ഇന്ന് ഞാൻ എല്ലാ പ്രാവശ്യം പോകുമ്പോൾ ഡിഫറെന്റ് വെറൈറ്റി ഐറ്റം ആണ് വാങ്ങിക്കാൻ. ഡോണറ്റ് വാങ്ങിച്ചിട്ടുണ്ട്, ഏട്ടാ ബെറി വാങ്ങിച്ചിട്ടുണ്ട് കുറെ കൈ പോവാ. പിന്നെ അതെ ജോഹാൻസ് ബെറി, അതായത് ബ്ലാക്ക് കറണ്ടിന്റെ ജ്യൂസ്, ഫ്രഷ് ജ്യൂസ് വേറെ ഉണ്ടായില്ല. പിന്നെ മഫിൻസ് വാങ്ങിച്ചു, മഫിൻസ് ഒരെണ്ണം കഴിക്കാതെ വയറായി. ഇതെല്ലാം കൂടെ 800 രൂപ അല്ലേ? ഡോണറ്റ് ഞാനിപ്പോ ആ സാധനം കഴിച്ചു, ശരത്ത് വന്നിട്ടുണ്ടായിരുന്നോ ഒരു നമ്മൾ പോകുമ്പോ ഫെറി ഉണ്ട് അവിടെ നിന്ന് കഴിക്കാം. ഓക്കെ, അത് ഞാൻ വിടട്ടെ. ഇത് ഞാൻ കഴിച്ചു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട് അല്ലേട്ട. ഇത് ആക്ച്വലി ചെറിയ പോലെ ഇരിക്കും, ചെറിയാണോ ഇത്? ബെറീന്നൊക്കെ എഴുതിയിരുന്നു. ഇത് നമ്മുടെ നാട്ടിലും കാണുന്നുണ്ട് സൂപ്പർ മാർക്കറ്റില്, പക്ഷേ ഇത് ഓഫറിന് കേട്ടോ കിട്ടിയത്. ഇതിന് 1 യൂറോ ഉള്ളു, ഇത്രയും ഇതിന് 1 യൂറോ 39 സെന്റ്. അപ്പം അത് കണ്ടപ്പോൾ ഞാൻ ചാടിക്കറി ഇങ്ങോട്ട് എടുത്തു. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, ചെറിയതൊക്കെ ഇരിക്കും, പുളിയല്ല. ഇതെന്താ സംഭവം എന്ന് അറിയാമെങ്കിൽ ഒന്ന്, എന്തോ ഒരു ടൈപ്പ് ഓഫ് ബെറിയാണ്, റെഡ് കറണ്ട് ആണോ ഇനി എന്താ ഇത്? ഒന്ന് കറക്റ്റായിട്ട് അറിയാവുന്നവരൊന്ന് മെസ്സേജ് അയച്ചേ, കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. താഴെ നമ്മൾ ഡെൻമാർക്ക് ലക്ഷ്യമാക്കി പോവാണ്. ഡെൻമാർക്ക് അതോടെ ഇപ്പോഴും നല്ല ഉറക്കത്തിലാണ്. എണീറ്റ് കഴിഞ്ഞിട്ട് വേണം ഇതൊക്കെ ഒന്ന് ശരിയാക്കാൻ അല്ലേ. പാത്തോ രാവിലെ കഞ്ഞി കൊടുത്തതാ, അപ്പൊ അതിന്റെ ക്ഷീണത്തിൽ ഉറങ്ങിയിട്ടുണ്ടായില്ല. നമ്മളിപ്പോ ഡെൻമാർക്കിലോട്ടാണ് പോകുന്നത്. ഡെൻമാർക്കിലോട്ട് പോകുന്നത് റോഡ് മാർഗം പോവാം, അല്ലെങ്കിൽ ഫെറി വഴി പോവാം. ഫെറി എന്ന് പറഞ്ഞാൽ കപ്പലിൽ കയറിയിട്ട് നമുക്ക് പോവാം. പക്ഷേ ഞാൻ ഒരുപാട് ബ്ലോഗിലും അങ്ങനത്തെ സ്ഥലത്തൊക്കെ കണ്ടേക്കണത് കപ്പല് മുമ്പേ ബുക്ക് ചെയ്യണം എന്നാണ് കണ്ടേക്കണത്. പക്ഷേ ഞാൻ ബുക്കൊന്നും ചെയ്യാതെ നമ്മളെ നേരെ ഹൈവേയിലോട്ട് പിടിച്ചു, കപ്പലിൽ പോകുന്ന ആ വഴി കൂടെ തന്നെയാണ് പോണത്. പക്ഷേ ഇതിലെന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ചെറിയൊരു വഴി കൂടെയാണ് നമ്മൾ ഹൈവേയിലോട്ട് കയറുന്നത്, വളരെ ചെറിയൊരു വഴി കൂടെ. അപ്പോൾ ഇപ്പോൾ ഏറ്റവും വലിയൊരു റൗണ്ട് എബൌട്ടാണ് ഞാൻ എൻ്റെ യൂറോപ്പ് ലൈഫിൽ കണ്ട ഏറ്റവും വലിയ റൗണ്ട് എബൌട്ടിൽ കൂടെയാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഇത് നേരെ ക്രോസ് ചെയ്യണത് ഹൈവേയിലാണ്. അപ്പോൾ നമുക്ക് അപ്പുറത്തെ റോട്ടിലെ ബ്ലോക്ക് നമുക്ക് കാണാൻ പറ്റും. ഏകദേശം റെഡ് മാർക്കാണ്, ഏകദേശം 1 മണിക്കൂറാണ് അപ്പുറത്തെ ലൈനിലെ ട്രാഫിക് ബ്ലോക്ക് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു കാര്യം ഡിസൈഡ് ചെയ്തു, എന്തായാലും തിരിച്ച് ഈ വഴി കൂടെ വരില്ല ഇപ്പോൾ കപ്പൽ കിട്ടിയില്ലെങ്കിലും. കാരണം 1 മണിക്കൂർ അപ്പുറത്തെ ട്രാഫിക് ബ്ലോക്ക് കിടക്കണമെന്ന് കഴിഞ്ഞാൽ നമുക്കത് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഇതാണ് ഇവിടുന്ന് ട്രാഫിക് ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ ഈ സൈഡിൽ കൂടെ ഉള്ള പോക്കറ്റ് റോഡൊന്നും ഇല്ല,
ഇപ്പം ട്രാഫിക് ഒഴിവാക്കാനായിട്ട്. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഹൈവേയിൽ ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ തൊട്ടപ്പുറത്തപ്പുറത്ത് കുറേ പോക്കറ്റ് റോഡ് ഉണ്ടാവും, അതിൽക്കൂടെ വണ്ടികളെ വിട്ട് ഒഴിവാക്കാം. ഇവിടെ ട്രാഫിക് ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ കണ്ടിട്ട് കിടക്കണം, അതാണ് ഇവിടെ ഒരു പ്രശ്നമായിട്ട് വരുന്നത്. എൻ്റെ ഉള്ളിൽ ഇത് ഇങ്ങനെ ഹാഫ് ആയിട്ട് കടിച്ചുവിട്ടാ, അതാണ് കുറച്ച് പാർട്ടേ ഉള്ളൂ കാണിക്കാനായിട്ട്. അപ്പൊ ഇതിൻ്റെ ഉള്ളിൽ എന്തോ സ്വീറ്റ് ആണോ എന്തോ സ്റ്റഫിങ് ഉണ്ട്, ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ. ഞാൻ അങ്ങനെ വെച്ചോളാം. എങ്ങനെയുണ്ട് സംഭവത്തിൽ? കഴിച്ചിട്ട് വരാൻ നല്ല രസം ഉണ്ടല്ലേ. സ്വീറ്റ് അല്ല, എന്തോ ഒരു രസമല്ലേ. കുഞ്ഞുങ്ങൾക്കും കൊടുക്കാട്ടോ, ഞാൻ പാത്തോട്ടിക്ക് കൊടുക്കണം എന്ന് വെച്ചിട്ടുണ്ട്. പാത്തോട്ടി പിന്നെ ഫുൾ യൂറോപ്പ് ട്രിപ്പിൽ, പാത്തോട്ടി പിന്നെ ഫുൾ യൂറോപ്പ് ട്രിപ്പിൽ ഇങ്ങനത്തെ കുറെ സാധനങ്ങൾ കഴിച്ചിട്ട് തന്നെ നടക്കണേ. ഞങ്ങൾ നേരത്തെ കഴിച്ച സ്വീറ്റ് ഇതേ ഇത്രേ ഉണ്ടായിരുന്നു കേട്ടോ. അതിന്റെ ചെറിയൊരു പാർട്ടാണ് ഞാൻ കാണിച്ചത്. ഇത് വേറൊരു സംഭവം. ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് കഴിക്കട്ടെ ഞാൻ. ഇത് ഉള്ളിലെന്തോ സോസേജ് കാര്യാണ് തോന്നുന്നത്, നോക്കട്ടെ. സോസേജ് വെച്ചാൽ എങ്ങനെ ഇരിക്കും? സോസേജ് തന്നെ ആട്ടോ ഉള്ളില്. പക്ഷെ നമ്മള് ആംസ്റ്റർഡാമിൽ നിന്ന് കഴിച്ചില്ലേ സോസേജ്, അതിനേക്കാട്ടിലും ഡിഫറെന്റ് ടേസ്റ്റ്. അതിനേക്കാട്ടിലും എനിക്ക് ഇഷ്ടം, ഉപ്പ് കുറവാണ്. എനിക്ക് സോസേജ് ഭയങ്കര ഇഷ്ടം, നല്ല നല്ല കോമ്പിനേഷൻ. ഇത് നല്ല ഫില്ലിംഗ് ആണ് കേട്ടോ, ഞാൻ തരാവേ. ഇത് നല്ല ഫില്ലിംഗ് ആണ് കേട്ടോ, നല്ല കിടക്കാനായിട്ട്. ഞാൻ ഏട്ടനെ കൊടുക്കട്ടെ. ഇവിടുത്തെ ഇങ്ങനത്തെ ബേക്കറി ഐറ്റംസ് ഒക്കെ ഇടുവാണേ കൂടുതൽ അങ്ങനത്തെ ഒക്കെ കഴിക്കണമെങ്കിൽ നമ്മള് ഗ്രോസറി സ്റ്റോറിൽ നിന്ന് തന്നെ ഷോപ്പ് ചെയ്യണം. നമ്മുടെ നാട്ടിലെ എല്ലാ കള്ളത്തരം ചെയ്തിട്ട് പിന്നെ പബ്ലിസിറ്റി ആണ്. പാത്തുണ്ണി എണീറ്റു, പാത്തുണ്ണി ഇതേ കഴിക്കുന്നു. എണീറ്റ പക്ഷം തന്നെ പാത്ത് കണ്ടത് ഞങ്ങള് കഴിക്കുന്ന കേട്ടോ. അപ്പൊ പാത്തുണ്ണിയും കഴിക്കണം, എന്നാ കഴിക്കും. ഞങ്ങളിപ്പൊ പോകുന്നത് ഒരു ഫെറിയിലോട്ടാണ് കേട്ടോ. പറയൂ, ബാക്കി ഡെൻമാർക്കിലോട്ട് പോണത് ഫെറിയില, തിരിച്ച് സ്വീഡനിൽ നിന്ന് ഇങ്ങോട്ട് മെയിൻലാൻഡിലോട്ട് വരണത് ഫെറിയില. ഇടതും വലതും ഒക്കെ കടലാണ്. പാത്തുവിന്റെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പാത്തു ദേ ഇവിടെ നിന്ന് പാട്ട് പാടാൻ പോവാണ്. കടൽ ബാക്കി നിങ്ങൾ ഗോപ്രോ ഫുട്ടേജ് കണ്ടോളൂ. ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടില്ല, അപ്പൊ അതുകൊണ്ട് ടെൻഷനോട് കൂടിയാ പോണത്. ഇതെങ്ങാനും റെഡി ആയില്ലെങ്കിൽ ഏകദേശം 100 കിലോമീറ്ററോളം നമ്മൾ തിരിച്ച് യാത്ര ചെയ്ത് ഫുള്ള് കരമാർഗം പോകേണ്ടി വരും. അപ്പൊ അതിൻ്റെ ഒരു നല്ല ടെൻഷൻ ഉണ്ട്. പിന്നെ ഇപ്പം ഇത് ടോള് പോലത്തെ എന്തോ ഒരു സംഭവം വരുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഫ്രീ ആയിട്ടുള്ള സ്ഥലത്തേക്ക് കയറുന്നില്ല, ഏറ്റവും കൂടുതൽ വണ്ടികളുള്ള സ്ഥലത്തോട്ടാണ് കയറുന്നത്. കാരണം മറ്റുള്ളവർ എന്താണ് ചെയ്യണതെന്ന് കണ്ട് നമുക്കത് മനസ്സിലാക്കാമല്ലോ. അപ്പോൾ ഏറ്റവും കൂടുതൽ വണ്ടികളുള്ള സ്ലോട്ടിലോട്ട് നമ്മൾ കയറി. മറ്റേത് ക്രെഡിറ്റ് കാർഡ് എടുത്തോ.
സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡ് 103 യൂറോ. രണ്ട് ആൾക്കാർക്കല്ലേ? പ്ലീസ് വെയിറ്റ്. 103 യൂറോ എന്ന് പറയുമ്പോ 10,000 രൂപ. സന്തോഷമായി. എന്നിട്ട് അങ്ങനെ ഫെറി ടിക്കറ്റ് ഒക്കെ എടുത്ത് 8,000 രൂപ സന്തോഷായി ഗോപി. പക്ഷേ നമ്മുടെ ലൈഫില് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് വേറെ ഉണ്ടാവില്ല. എല്ലാരും നിർത്തി ഇറങ്ങാ, നമ്മുടെ കപ്പല് വന്നിട്ടില്ല എന്നാണ്, അല്ലെങ്കിൽ നമ്മളെ കപ്പലിലോട്ട് കയറ്റി വിട്ട് തുടങ്ങിയിട്ടില്ല എന്നാണ്. മിസ്സാവരുതട്ടെ, 8,000 രൂപ. ആളുകൾ ആരും ഇല്ലട്ടോ, ഒരാള് മാത്രം ഉണ്ട് ആ അവിടെ. അത് അവിടെ നിന്ന് വണ്ടികൾ വരുമ്പോഴും പോകുമ്പോഴും കാണിക്കാനുള്ള ഒരു ആള് മാത്രമാണ്. നമ്മള് റോട്ടിലോട്ട് കേറണല്ലോ തോന്നണേ. നമ്മുടെ ലൈഫില് ഇതൊരു വമ്പൻ എക്സ്പീരിയൻസ് ആല്ലേ. ₹8,500 പോയാലും ഇതിന്റെ ഉള്ളിലുള്ള സൗകര്യങ്ങളും വമ്പൻ സൗകര്യങ്ങളാവും. ഇത് കപ്പല, കപ്പലിന്റെ ഫ്രണ്ട് ഭാഗം ഇങ്ങനെ പൊങ്ങിയിരിക്കുക. വീട് പൊങ്ങിച്ചവര് ഇവിടെ ആളുണ്ടാവും, ലെഫ്റ്റ് റൈറ്റ് വരെ ഇവിടെ ആളില്ല. അപ്പൊ കപ്പല് പതുക്കെ നീങ്ങി തുടങ്ങി. ആദ്യം ആ വന്ന ബ്രിഡ്ജിന്റെ അവിടെ നിന്ന് പതുക്കെ നീങ്ങിയതിന് ശേഷം മാത്രമാണ് ആ മുകളിലുള്ള ആദ്യത്തെ ഫ്രണ്ട് പോർഷനില്ലേ, അത് പതുക്കെ വന്ന് അടയാണ്. വളരെ സ്ലോ ആയിട്ടാണ് അത് അടയുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പൊ കാറെല്ലാം ഇങ്ങനെ ഫ്രണ്ട് ഫേസ് ആയിട്ട് കിടക്കുകയാണ്, അപ്പോൾ എങ്ങനെ ഫ്രണ്ടിലോട്ട് പോകും എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതൊന്നും വിഷയമുള്ള കാര്യമില്ല, നമുക്ക് അനൗൺസ്മെൻറ്റ് വന്നു. ഇവിടെ അധികം നേരം ഈ പാർക്കിംഗ് സ്ഥലത്ത് നിൽക്കാൻ പാടില്ലെന്നാണ് റൂള്. അപ്പോൾ എത്രയും പെട്ടെന്ന് ലിഫ്റ്റിൽ കയറി മുകളിലോട്ട് വരാനാണ് അവിടെ അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് പേഴ്സും കാര്യങ്ങളൊക്കെ എടുത്ത്, വെള്ളമൊക്കെ എടുത്ത്, ബാത്റൂം ഡ്രസ്സൊക്കെ അടിയിപ്പിച്ച് നമ്മൾ മുകളിലോട്ട് പോകാം. ഇതാണോ എൻട്രൻസ്? സൈഡ് അടക്കണ്ടേ? ആദ്യായിട്ടാണ് ഒരു ക്രൂസ് ഷിപ്പില് നമ്മള് പോകുന്ന, ഒരു ഷിപ്പില് പോണ അല്ലേ. ഇവിടെ വലിയ റെസ്റ്റോറന്റ്, സൂപ്പർ മാർക്കറ്റ് ഉണ്ട്,
അടുത്തൊരു എയർപോർട്ട് ലോഞ്ചിലൊക്കെ നടക്കണ വരില്ലേ. ഉള്ളതൊക്കെ എയർപോർട്ടിൽ കൂടെ ഉള്ളവരേക്കും ഒന്ന്. ആ കുട്ടികൾക്ക് കളിക്കാനുള്ള ഏരിയ എത്തി. പിള്ളേർക്ക് കളിക്കാനുള്ള സെക്ഷനിൽ എത്തിയിട്ടോ. നമ്മൾ പോയി തുടങ്ങി. ഇവിടെയൊക്കെ റെസ്റ്റോറൻറ്റ്സ് ആണ് കേട്ടോ. ഏട്ടൻ പോയിട്ട് ഭക്ഷണം മേടിക്കാൻ പോയിക്കാണ്. പാത്തുട്ടി ഇവിടെ കളിക്കുന്നോണ്ട് ഞാനിവിടെ പാത്തോ. പാത്തുട്ടീനെ അറ്റ് ലാസ്റ്റ് കാർ സീറ്റിൽ, പാത്തുട്ടീനെ സീറ്റിൽ അങ്ങനെ വലിച്ച്, അങ്ങനെ പാത്തുട്ടീനെ സീറ്റിൽ അങ്ങനെ ഇരുത്തി. ഏട്ടൻ ഫ്രൈസ് പോയിട്ടാണ് കേട്ടോ വന്നത്. ചൂട് കെച്ചപ്പ് അവര് കെച്ചപ്പ് എന്നൊക്കെ പറയാൻ പറ്റുമോ? എന്തൊരു ആ സോസ് എനിക്ക് ഇഷ്ടമായില്ല കേട്ടോ. ഫ്രൈസ് കൊള്ളാം, അമ്മ കഴിച്ചോണ്ട് എന്നാ. അല്ല പാത്തുവിന് വയറിറങ്ങും, മൂടില്ല അങ്ങനെ. ആ എനിക്ക് പോവാ, ഞാൻ എണീറ്റ് വിടാം. കപ്പലുകളും ചെറിയ ബോട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ. ശരിക്കും യഥാർത്ഥത്തിൽ ഇംഗ്ലീഷ് ചാനലിൽ കൂടെ നമ്മൾ പോണത്. പ്രൈസിന് 4 യൂറോ കേട്ടോ. ഏട്ടനും പാത്തുട്ടി അവിടെ ഇരുന്ന് കളിക്കുകയാണ്. നല്ലൊരു ട്രിപ്പായി. അത് നമുക്ക് മുകളിൽ കയറി പോകണം, അത് കഴിച്ച് കഴിഞ്ഞിട്ട് പോകാം. ഡിസ്പ്ലേ ഉണ്ട് കേട്ടോ, അതിലെല്ലാം കാണിക്കുന്നുണ്ട്. ഇപ്പോൾ 23 ഡിഗ്രി സെൽഷ്യസ് ആണ് പുറത്ത്. പിന്നെ ഞങ്ങൾ എത്ര നേരം കൊണ്ട് എത്തും? 45 മിനിറ്റ് കൊണ്ട് എത്തും നമ്മൾ. പാത്തുന്ന് ഫ്രഞ്ച് ഫ്രൈസ് കഴിക്കട്ടെ, ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക് യൂറോപ്പിലെത്തിയിട്ട് ഫ്രഞ്ച് ഫ്രൈസ്. ഞാൻ ഒരു സംഭവം കാണിച്ചതാണ്, ഇത് കടല് നിങ്ങൾക്ക് വല്ലതും കാണുന്നുണ്ടോ? ഒന്നും കൂടെ നോക്കി എന്താ ഒരു കേരളത്തിൻ്റെ തീരത്ത് ഇതേപോലെ വിൻമിൽ സ്ഥാപിച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള കറണ്ട് പ്രൊഡക്ഷൻ കിട്ടും. തമിഴ്നാട് ഇതിൻ്റെ 100 ഇരട്ടിയിലധികം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. എവിടെയുണ്ട് കേട്ടാ ലിഫ്റ്റ്? ഞങ്ങൾ മേളത്തെ ടെക്കിലെത്തി. വാ, ഇവിടെ ഇങ്ങനെ ഒരു സീറ്റിംഗ് ഏരിയ. ഇവിടെ വന്നപ്പോ നല്ല കാറ്റല്ലേ. കീട് ഇതിന്റെ മുകളിലോട്ട് ആളെ കയറ്റത്തില്ല, അല്ലെങ്കിൽ കയറിയേനെ ഞങ്ങൾ. എനിക്ക് ഇന്നലോ ഇങ്ങനെ താഴേക്ക് കാണിക്കാൻ പറ്റില്ല. ഏട്ടൻ കാണിക്കൂ കേട്ടോ. എത്തിയാ ഏട്ടൻ താഴേക്ക് വേണമെങ്കിൽ കാണിച്ചോ. എന്നാ സേഫ്റ്റി ബോട്ട്സ് ഒക്കെ ഉണ്ട് കേട്ടോ. ആ ദിവസം അവിടെ കാറ്റ കൊണ്ടിരിക്കുകയാണ്. ഇവര് ഇവിടെ വന്നിട്ട് കേട്ടോ സിഗരറ്റ് ഒക്കെ വലിക്കുക, ലാവിഷ് ആയിട്ടിരിക്കുക. ചെറുതായിട്ടൊരു ആട്ടുണ്ടോ? ചെറിയൊരു ആട്ടുണ്ട് കേട്ടാ. നമ്മൾ കള്ളുടിച്ച വഴിക്കോ? ആ ഓട്ടോമേറ്റഡ് ആണ്, ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താൽ മതി. എന്താ മുകളിൽ പോകാൻ പറ്റില്ല, അത് അടച്ചിട്ടിരിക്കല്ലേ. വാഷ്റൂമാ, ഞാൻ നോക്കിട്ട് വരാം. നമുക്ക് ഇവിടുത്തെ വാഷ്റൂം അല്ല ഇതാണ് അല്ലേ. ആ പറ്റുമ്പോ ഞാൻ പോയി നോക്കിട്ട് വരട്ടെ. ഇത് ഞാൻ കുഴപ്പമില്ല കേട്ടോ. എയർ ബ്ലേഡ്. ആ
കുഴപ്പമില്ല, നല്ല വാഷ്റൂം ആണ് കേട്ടോ. ഞാൻ ജസ്റ്റ് വാഷ്റൂം കാണിക്കാൻ വേണ്ടി വന്നതാണ്. ചെറുതാ ഇറ്റൊരാ നിക്കൊക്കെയുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇത് ഡെക് സെവനിക്ക് താഴോട്ട് വേണ്ടോ? ആടുന്നുണ്ട്. ഞാൻ വിചാരിച്ചു ഞാൻ മാത്രം ബാലൻസ് ഇല്ലാത്ത ഒരു ഫോണ്. രസൊക്കെ നോക്കിയേ, നല്ല രസമുണ്ടല്ലേ. ആ ഭാഗത്ത് ഭയങ്കര കാറ്റും ഭയങ്കര ഒലയിലും കേട്ടോ. അപ്പം ഇങ്ങോട്ട് പോന്നു ഞങ്ങൾ. ഞങ്ങളിങ്ങനെ നടക്കുകയാണ്, ചുറ്റി 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 നടക്കുകയാണ്. ഇതെവിടേക്കാണ് നമ്മൾ പോണ്? വഴി ചുറ്റുണ്ടല്ലോ. പോകാൻ പറ്റില്ല. ഇങ്ങനെ ഷോപ്പൊക്കെ ഉണ്ട് കേട്ടോ, നമുക്ക് ഡ്യൂട്ടി ഫ്രീ പോലെ. ഇതെന്താ, ഗെയിം സെക്ഷനോ? ആ ഗെയിമിങ് സെക്ഷൻ, ഗെയിം സെക്ഷൻ വരുന്നുണ്ട് കേട്ടോ. പിള്ളേരൊക്കെ കളിക്കുകയാണ്. പാത്തു ഗെയിം സെക്ഷൻ്റെ ഓപ്പോസിറ്റ് തന്നെ വാഷ്റൂം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ തന്നെ ഡയപ്പർ ചേഞ്ചിങ് റൂമും ഉണ്ട്. എല്ലാം നല്ല കൃത്യമായി നല്ല വൃത്തിയായിട്ടുള്ളൊരു ഒരു ഷിപ്പ്. സോറി, സമയം കൊണ്ട് അവർ കുറേ പൈസ ഉണ്ടാക്കാൻ നോക്കുക. നമ്മളെവിടെ ഇട്ടത്? എത്തിന്ന തോന്നുന്നു കേട്ടോ. നോക്കുക ഏട്ടന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക. B5 ഇട്ടത്. അവിടെ ഒരു പട്ടീനെ ഉണ്ടാ. പെട്ടെന്ന് ഞാൻ ടൂർ നമ്മള് ആ പട്ടിയായിരുന്നു കണ്ടത്. എന്റെ ജീവനാ പോയി. പാത്ത് അപ്പൊ ബുബു എന്ന് പറഞ്ഞിട്ട് നിക്ക്. ഏട്ടാ നമ്മള് എവിടെ കാറ് പാർക്ക് ചെയ്ത? ഇവിടാ അപ്പൊ അനൗൺസ്മെന്റ് ഒക്കെ വന്നു. അപ്പൊ പെട്ടെന്ന് 10 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മൾ വണ്ടി കയറി രക്ഷപ്പെടണം, ഇറങ്ങണം കേട്ടോ. അല്ലെങ്കിൽ ഇതിൻ്റെ എന്തോ ഗേറ്റ് ക്ലോസ് ചെയ്യും. അവസാനം കണ്ടെത്തിയിരിക്കുകയാണ്. എൻ്റെ ഉള്ളിലത്തെ എല്ലാവരും ഓടിയിട്ടോ കാർ പാർക്കിങ്ങേക്ക്. കാർ പാർക്കിംഗ് നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം, നമുക്ക് പെട്ടെന്ന് തെറ്റും. കുറേ ഫ്ലോർസ് ഉണ്ട് പാർക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ എന്താ പറയുക, ഞങ്ങൾ ഫ്രണ്ട് ഭാഗമൊക്കെ എടുക്കണം എന്ന് വിചാരിച്ചതാ, പക്ഷെ ഒന്നും നടന്നില്ല. അപ്പോ ഈ വഴി നമ്മൾ വന്ന് കേറുന്നത് ഡെൻമാർക്കിലോട്ടാണ്. കോപ്പൻഹാഗൻ, കോപ്പൻഹാഗൻ ഡെൻമാർക്കിന്റെ ക്യാപിറ്റലാണ്. അതോ അനാവശ്യമായ മ്യൂസിക് വേണ്ട അവിടെ. അപ്പൊ എല്ലാരും വെയിറ്റ് ചെയ്യാണ്. അതായത് ഡോർ ഓപ്പൺ ചെയ്ത് വണ്ടി പോയി തുടങ്ങി അങ്ങ് ഫ്ലോയിൽ അങ്ങ് പോകണം. നമ്മളിപ്പൊരു 15 മിനിറ്റിന്റെ ഫെറി എടുത്തത്. നമ്മളിനി തിരിച്ചു പോകുമ്പോ ജർമ്മനി പോകുമ്പോ ഏകദേശം ഒരു മണിക്കൂർ 2 മണിക്കൂറിന്റെ ഫെറി എടുക്കും. അപ്പൊ കൊറേ എൻജോയ് ചെയ്യാം. ഇത്ര രസമുള്ളായിരുന്നു. ഉള്ളില് എന്താ ഒരു 15 മിനിറ്റ് തെയ്യാണെങ്കിൽ അവർ കൊടുക്കുന്ന ഫെസിലിറ്റീസ് നോക്കിയാലേ. മറ്റു സ്ട്രെച്ചിന് അങ്ങ് പോകണം, അല്ലെങ്കിൽ എന്തല്ല ശരിയാവില്ല. ഒരാളെ പേരിന് നമ്മള് ഫുള്ള് യൂറോ ആയിരുന്നു യൂസ് ചെയ്തോണ്ടിരുന്നത്. പെട്ടെന്ന് നമ്മള് DKK എന്ന ഒരു സംഭവത്തിലോട്ട് വന്നു. ആ കാർഡ് എടുത്തു വെച്ചോട്ടെ, ചില സ്ഥലത്തൊക്കെ ടോൾ ഉണ്ടാവും. ഇവിടെ ടോൾ ഉണ്ട്. എടുക്കും, ഞാൻ കാർഡ് തന്നെ കൊടുത്ത് തന്നെ കൺവേർട്ട് ആയിക്കോളും ഏത് ഇതാണെങ്കിലും. കുടിച്ചു മതിയായി.
ബോട്ടർ ഗോൾഡ് വിങ്സ്. ഏയ് ജസ്റ്റ് ഇത് ബോർഡർ അല്ലേ ഡെൻമാർക്ക്. എന്താണ് പോലീസ് അറിയാം? Yes, madam. One. Yeah. The pass? Passport. Yes. Yes. അപ്പൊ ഡെൻമാർക്കിൽ ചെക്കിംഗ് ഉണ്ടായില്ലേ ഇപ്പൊ തന്നെ? നമ്മുടെ പാസ്പോർട്ട് ഒക്കെ ചോദിച്ചു. കോവിഡ് ഒന്നും ചോദിച്ചില്ല. പാസ്പോർട്ട് വിസ ഉണ്ടാവും. അല്ല അതെന്താന്ന് വെച്ച് കഴിഞ്ഞാ ഇതൊരു കപ്പല് കടന്നു വന്നല്ലേ, അപ്പൊ കപ്പലിനകത്തേക്ക് ആർക്കും വേണമെങ്കിലും വരാം, ആഡ് ചെയ്യാം. ഡെൻമാർക്ക് ഡെൻമാർക്ക് നമ്മളെത്തി ഡെൻമാർക്ക്. കോവിഡ് ഒന്നും ചോദിച്ചില്ല. പാസ്പോർട്ട് വിസ അല്ല അതെന്താന്ന് വെച്ച് കഴിഞ്ഞാ ഇതൊരു കപ്പല് കടന്നു വന്നല്ലേ, അപ്പൊ കപ്പലിനകത്തേക്ക് ആർക്കു വേണമെങ്കിലും വരാം, ആഡ് ചെയ്യാം. ഒരു മിനിറ്റ് റെഡി വാണ്ടു തിരിച്ചാൽ. ഈ ഭാഗത്ത് ഇവിടെ ഇവിടെ പാർക്ക് ചെയ്തിടാട്ടോ. ഇവിടെ വന്നതേ ഞങ്ങക്ക് ഹോട്ടലൊക്കെ ബുക്ക് ചെയ്യാനാണ്, കൊറച്ച് നേരം ഇറങ്ങി നടക്കുകയൊക്കെ ചെയ്യാം. അത് ഇതേ ജ്യൂസും കുടിച്ച് നടക്കാണ്. ആ എല്ലാരും കാറ് ഇവിടെ പറയത്. ആദ്യമായിട്ട് യൂറോപ്പിലെ ആറാമത്തെ രാജ്യത്ത് വേറൊന്നല്ല കപ്പലിൽ കയറി വന്നോണ്ടാണ്. പാത്തോ ഇവിടെ സീറ്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങനെ ഇവിടെ UIT എന്നൊന്നും എഴുതിയിക്കില്ല ഡെൻമാർക്കില്. ഡെൻമാർക്കിൽ ഇങ്ങനെ ഒരു ഏരിയ ഉണ്ടോ, അപ്പൊ നമ്മള് മനസ്സിലാക്കിക്കോളാം അത് എക്സിറ്റ് ആണ്, അവിടെ പോയി റെസ്റ്റ് ചെയ്യാമെന്നൊക്കെ. അയ്യോ വാ ബുക്ക് ചെയ്യണ്ടേ, വാ ഞങ്ങള് ബുക്ക് ചെയ്യട്ടെ ഹോട്ടൽ റൂം. ഇപ്പൊ ഇവിടെ 6:30 മതില കേറല്ലേ. പത്തോ അപ്പൊ അങ്ങനെ ഞങ്ങള് ഹോട്ടലൊക്കെ ബുക്ക് ചെയ്തു. 7,000 രൂപ. പക്ഷെ വേറെ അത് കുറഞ്ഞൊന്നും വേറെ ഒന്നും കിട്ടില്ല. അത് ഈ കുറഞ്ഞൊന്നും ഡെൻമാർക്കിൽ കിട്ടാൻ ഭയങ്കര പാടാട്ടോ. അപ്പോൾ ലെറ്റ്സ് ഗോ. കാറ്റുണ്ടാവും അതാണ് ആ സിമ്പിള്, കാറ്റിന്റെ അപ്രോക്സിമേറ്റ് സ്പീഡ്. ഇത് ബ്രിഡ്ജ് കഴിയുമ്പോ അവിടെ റെസ്റ്റിംഗ് ഏരിയ.
യൂറോപ്യൻ യൂണിയൻ ആണ്, പക്ഷേ ക്രൊയേഷ്യയിൽ കയറാനായിട്ട് അവിടുത്തെ വിസാണ്. നമുക്ക് ഷെങ്കനാർക്കും ഒക്കെ നമുക്ക് മൾട്ടിപ്പിൾ എൻട്രി, നമുക്ക് ഒരു പുറത്തേക്ക് ഇറങ്ങിയിട്ട് എൻട്രി ചെയ്യാൻ. ഇവിടെ ക്യാമ്പിംഗ് ഏരിയ ഉണ്ട്, നമുക്ക് ഇവിടെ നിർത്തിയാലോ. ഇവിടെ കോഫി ഉണ്ടാ? ആ ഇവിടെ ഭക്ഷണം ഭക്ഷണമില്ല, ക്യാമ്പിംഗ് ഏരിയ ഇവിടെ നിർത്തണം. പറ ഭക്ഷണം കഴിച്ചല്ലേ നിങ്ങൾക്ക്? ഭക്ഷണം ശ്രീലങ്കയിലെ സ്റ്റാർബക്സിൽ പോയിരുന്നു ഞങ്ങളെ കുറച്ച് ഇപ്പൊ സമയം 9:20 കേട്ടാ രാത്രി. അപ്പൊ ഞങ്ങള് ഞങ്ങളുടെ ഹോട്ടലിലെത്തി. അപ്പൊ ഇതൊരു എയർപോർട്ട് ഹോട്ടലാ ഇത്. ഇതിന്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് കോപ്പൻഹാഗൻ എയർപോർട്ട് വരുന്നത് കേട്ടോ. ബാക്കിയല്ലേ അതൊരു ഭയങ്കര ചാർജാ. പിന്നെ ഇവിടെ നല്ല കാറ്റാണ്, നല്ല ഭംഗിയുണ്ട് അല്ലേ. നല്ല തണുപ്പുണ്ട് കേട്ടോ, അതുകൊണ്ട് പാത്രത്തിൽ ജാക്കറ്റ് ഇട്ടു. ഞാനും ജാക്കറ്റ് ഇട്ടു, ഏട്ടനും ജാക്കറ്റ് വേണ്ടാന്ന് പറഞ്ഞു, ഏട്ടൻ തല മാത്രം കവർ ചെയ്തു. ഹോട്ടൽ മെട്രോന്റെ അങ്ങോട്ട് ഡെൻമാർക്ക് എത്തിയപ്പോ വേസ്റ്റ് ബാസ്കറ്റിന്റെ എണ്ണം കുറഞ്ഞു കേട്ടോ. ഫ്രാൻസിലൊക്കെ എല്ലായിടത്തും വേസ്റ്റ് ബാസ്കറ്റ് ഉണ്ടായി, ജർമ്മനിയിലും. ഡെൻമാർക്കിന് എന്താണോ, ജർമ്മനി ബെൽജിയത്തിലും ഉണ്ടായി. ഒമ്പതരയാന്ന് കണ്ടാ പറയോ. അങ്ങനെ റൂമിന്റെ കീ കിട്ടി. റൂം നമ്പർ 747. ദൈവമേ എന്തോരം റൂംസ് അല്ല ഇവിടെ. 7000 രൂപ. നമ്മള് 8000 ആന്ന് വെച്ചാ പിന്നെ എന്റെ ക്രെഡിറ്റ് കാർഡ് ഡിക്ലൈൻ ആയി. ഇവിടെ ആദ്യമായിട്ട് ഇവിടുത്തെ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുമ്പോ ഇന്ത്യൻ രൂപയിൽ കൊടുക്കണോ ഡെൻമാർക്ക് റുപ്പീസ് കൊടുക്കണോ. എന്റെ ക്രെഡിറ്റ് കാർഡ് ആദ്യമായിട്ട് ഡിക്ലൈൻ ആയി, അതായത് പൈസ എടുക്കാത്ത ഇതായി. അപ്പൊ നമ്മുടെ സാധാ ആ ബാങ്കിന്റെ ATM ഉപയോഗിച്ചപ്പോ അവര് പൈസ വന്നു കേട്ടോ. 747 ആറാമത്തെ രാജ്യം ഇപ്പോഴാണ് നമുക്ക് മനസ്സിലായത്. യൂറോപ്പിലെ ഹോട്ടൽ എടുക്കുമ്പോൾ ജസ്റ്റ് അവർ റിസപ്ഷനിൽ കീ തരും, വേറെ റൂം കാണിച്ചു തരുക, നമ്മുടെ ലഗേജ് എടുത്ത് ഹെൽപ്പ് ചെയ്യുക, അങ്ങനത്തെ ഒരു പരിപാടിയും യൂറോപ്പിലില്ല. നിങ്ങൾ പോവുക വരിക അത്രേ ഉള്ളൂ. പിന്നെ തിരിച്ചിറങ്ങി പോകുമ്പോൾ ചിലപ്പോൾ ഒരു ബോക്സ് ഉണ്ടാവും നമ്മുടെ കീ ഇടാനായിട്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും 11 മണിക്കൊക്കെയാണ് ചെക്ക് ഔട്ട് വരുന്നത് രാവിലെ. ഇതൊക്കെ ഉണ്ടാവുള്ളോ നമ്മുടെ പ്രീമിയർ ക്ലാസ് ഇതാ വരുത്തി ചെറിയ അതിൽ കുളിക്കണ്ടേ. സോപ്പ് ഉണ്ട്, ബോഡി വാഷ് ഉണ്ട്, സോപ്പ് ബാർ, ബോഡി വാഷ്, ടവല്, ഒരു ബങ്ക ബെഡ് ഉണ്ട്, ഡബിൾ ബെഡ് ഉണ്ട്, താഴെ റീഡിംഗ് ലൈറ്റ് ഉണ്ട് സൈഡില്. ചെയറ്, ടേബിള്, കെറ്റില്, എല്ലാ സാമഗ്രിയും ഉണ്ട്. കോണിയാ
ഇതിന്റെ ബേളുണ്ടല്ലേ, ദൂരം ടവൽസാ നിക്കുന്നവര്. അപ്പൊ ശരി, അപ്പൊ ഇന്നത്തെ വിശേഷം എത്രയുള്ളോ? നമ്മൾ നാളെ ഡെൻമാർക്ക് വിശേഷങ്ങളൊക്കെ ആയിട്ട് വ്ളോഗ് ഒക്കെ ആയിട്ട് തിരിച്ചു വരാം. ബൈ ബൈ.